ഇത് കണ്ടോളി, ഇത് നിങ്ങൾക്ക് ശരിക്കിൽ കാണാം. അപ്പം നമ്മൾ വന്നതും കണ്ടതും ഈ കാടിൻ്റെ ഉള്ളിൽ കണ്ട, ഇതിനുള്ളിൽ ഇരുന്ന് കണ്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യേണ്ടത്. ഇതെന്താ മനസ്സിലായോ? എന്തൊരു കെമിക്കല് ഈ പൊന്തൻ്റെ ഉള്ളിൽ. ഉച്ചക്ക് കുറച്ച് ടീം ഉദ്യാനപാതിക്ക് വരാനുണ്ട്. എന്താ ചോദിക്കണ്ടേ? അവരെ കൂടെ എന്താ അറിയോ? ചോറ് വെയിച്ചോ? ഇല്ല, ചോറ് വെയിച്ചിട്ടില്ല. എന്നാൽ നമുക്ക് വെയിക്കാം. ഇതാണ് പോലെ കൂട്. ആ സാധനം കൊടുത്തു പോലും പോയി. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പോലീസുകാരെ മാത്രം നമ്മൾ ആശ്രയിക്കരുത്. കാരണം വെച്ചാൽ നമ്മൾ തന്നെ നമ്മളെ നാട്ടിലുള്ള കുഞ്ഞ പോലീസുകാരാവുക. നമ്മളെ കൈ കണ്ണ് കണ്ടൊക്കെ നമ്മൾ വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെന്താ ഇവിടെ നിൽക്കണത്? ഈ സമയമാകുമ്പോ ഇവിടെ നിക്കാൻ പറഞ്ഞ 10 മണിയല്ലേ? നിങ്ങളെന്താ ഇവിടെ ഇരിക്കണോ? ഈ നേരത്തെ ഇരിക്കണ്ടടുത്താ. നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കണു? പോവാ നിക്ക. എന്നാ വിട്ടോളി, 10 മണിയായിട്ടാ. ഞാൻ എന്റെ തോട്ടത്തിക്ക് ആവശ്യമായ വെള്ളം തിരിക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഈ ഒരു ഭാഗത്ത് വന്നാണ്. അപ്പൊ ഇവിടെ ഒരുപാട് ആൾക്കാര്, ഈ ചെറിയ ചെക്കന്മാരെന്ന് പറയുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 10-22 വയസ്സായ ചെക്കന്മാര്, ഇതാ ഈ ഒരു ഭാഗത്ത് ഒരു കൂട്ടം ആൾക്കാർ, പല ഭാഗത്തായിട്ട് ആൾക്കാർ, ഒരുപാട് ചെക്കന്മാർ ഇവിടെ വന്നിരുന്ന് കഞ്ചാവും ഡ്രഗ്സും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താണ് സംഗതി വരെ ഇതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഭാഗത്ത് വെള്ളം തിരിച്ചിടാൻ വേണ്ടിയിട്ട് ചിറയിൽ വന്നതാണ്. ഇതവിടെ ഞാൻ ചിറ താങ്ങാൻ വേണ്ടിയിട്ടേ, ഈ നമ്മളെ നെല്ല് വയലിലോട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ചിറ താങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഏകദേശം ചിറ താങ്ങി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരുപാട് ചെക്കന്മാർ, ഒരു ടീം ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങി, ഒരു ടീം അങ്ങ് പോയി, ഒരു ടീം ഇന്നെ കണ്ടപ്പോൾ ആ ഒരു പൊന്തക്കാട്ട് നിന്ന് ഓടിക്കഴിച്ചിലായി. എന്തോ ഒരു തരികട അവിടെ ഉണ്ടെന്ന് തോന്നിയപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്ത് കേട്ടോ. ഞാനിവിടെ കോട്ടപ്പടിക്ക് നിന്ന് തന്നെ ഈ റൂട്ടിലാണ് ഇവിടെ ഉള്ളത്. നമ്മളെ പാലപ്രക്കാര വീടും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഏകദേശം സമയം എന്ന് പറയുകയാണെങ്കിൽ ഇതാ 9:56. ഞാൻ ജസ്റ്റ് ക്യാമറ എടുത്തു. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ എഴുതിയിരുന്നു, ഒരുപാട് പകൽ സമയത്ത് പട്ടാ പകൽ തന്നെ, പിന്നെ വൃത്തിഹീനമായ രീതിയിൽ ഒരുപാട് കുട്ടികളെ കണ്ടപ്പോൾ, കുട്ടികളെന്ന് പറയുന്നത് അത്യാവശ്യം പഠിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടപ്പോൾ ഞാൻ അതിനെപ്പറ്റിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാരിലോട്ട് എത്തിച്ചു. കാരണം വെച്ചാൽ നമ്മളെ കുട്ടികളെ, ചെറുക്കന്മാരെ, ഒരു 12 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ചെക്കന്മാരെ ഒരിക്കലും ഒരു 7 മണിക്ക് ശേഷം മാക്സിമം പുറത്തു വിടാതെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. അല്ലാതെ ഇപ്പോൾ നമുക്കിപ്പോൾ അവരൊന്ന് പിടിച്ചിടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇവിടെയൊക്കെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ച മാറിയൊന്നുമല്ല ഇവർ ഈ MDMഉം അതുപോലെ തന്നെ കഞ്ചാവൊക്കെ അടിച്ചിക്കാണ്ട് വീട്ടിലുള്ള സ്ത്രീകളോട് അപമര്യാദ ആയിട്ട് പെരുമാറുക, വീടുകളിൽ അറ്റാക്ക് ചെയ്യുക, ഇതൊക്കെയാണ് ഇവരെ പരിപാടി എന്ന് പറയുന്നത്. ഇന്നലെ അതേമാതിരി തന്നെ നമ്മളെ താഴത്തുള്ളൊരു വീട്ടിൽ കയറി വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു. അതിന് ഞാനും നമ്മളെ കൗൺസിലറൊക്കെ വന്നു കണ്ട് അതിൽ ഇടപെട്ടു. അപ്പോൾ ഏകദേശമൊക്കെ അതൊക്കെ ഒന്ന് തീരുമാനിക്കുക. പക്ഷേ ആളെ കിട്ടിയിട്ടില്ല, ആൾ ഓടി കഴിച്ചതായി ചെയ്തു കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ ഒരു പ്രശ്നം, നമുക്ക് ഈ ചെക്കന്മാരെല്ലാവരും കൂടി ഓടിയത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ലൈറ്റേ ഉള്ളൂ കേട്ടോ. അതേമാതിരി തന്നെ പിന്നെ ഒരു ഇത്തിരി കഴിഞ്ഞതിൻ്റെ ശേഷം അവിടെ ഒരു പോസ്റ്റ് ഉള്ളത്, അതിൻ്റെ ലൈറ്റ് ഉള്ളത്. ഇവിടെയൊക്കെ പാമ്പുകളും അണലികളൊക്കെ ഉണ്ട്. ഈ ഡാവക്കളോ എട്ടുന്നതിന് ഒരു അണല് ഒരു പാമ്പോ ഒന്നും കൊത്തൂല. ഇത് കണ്ടോ എന്തൊക്കെ ഓടിപ്പോണം. നമുക്ക് തന്നെ വീഡിയോ ഇവിടെ നടക്കാൻ. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇതാ ഈ ഒരു സമയം, ഇത് 10 മണി മുതലാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ, ചെറുക്കന്മാർ വന്നു കണ്ട് അഴിഞ്ഞാടുണ്ട് കേട്ടോ. പക്ഷെ ചെറുക്കന്മാർ മാത്രമല്ല ഇവിടെ ഉള്ളത്, ഇവിടെ പിന്നെ പെൺകുട്ടികളും എല്ലാവരും ഉണ്ട് രാത്രി സമയങ്ങളിൽ. ഇതിനൊരു തടയിടാൻ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഗവൺമെൻറ് പോലീസുമാർ ആരെങ്കിലും
ഒന്ന് ഇതിനൊരു നടപടി കാര്യങ്ങളൊക്കെ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ഈ വീഡിയോകൾ ചെയ്യേണ്ടത്. ഞാൻ അതിന് മുന്നേ പറഞ്ഞിരുന്നു ഇനി മുഖം നോക്കാതെ തന്നെ ഞാൻ ഇവിടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞത്. അത് ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. ഇവിടെ നിന്നാണ് ഒരു ടീം ഇറങ്ങിപ്പോയത്. പക്ഷെ ഇവിടെ കണ്ടാ ഇവിടൊക്കെ നിന്ന് പാമ്പറ്റാണോ കണ്ടതാ. ഈ ഭാഗമൊക്കെ വൃത്തിയാക്കി വെച്ചിക്കണ വരെ ഇതവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. വെള്ളക്കുപ്പിയുണ്ട്, ഇത് കണ്ടോ വെള്ളക്കുപ്പികളുണ്ട്. ഇതവിടെ എന്തൊക്കെയൊരു പൊതികളുണ്ട്. ആ ബീറിൻ്റെ കുപ്പികൾ, വെള്ളം, ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ പോകട്ടിക്കണല്ലോ, എന്തോ ഒരു സംഗതി ഇവിടെ ഉണ്ടല്ലോ. കത്തിച്ചിക്കണതാ ഇവിടെ ആരോ ഇവിടെ നിന്ന മാതിരി ഇതാ ഈ ഒരു ഭാഗത്ത്. കാരണം വെച്ചാൽ ഇത് മൊത്തം ഇരുട്ടാണ്. വേണമെങ്കിൽ ഞാൻ രാവിലെ ഒരോട്ടും കൂടി വീഡിയോ എടുത്തു തരുന്നുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ കഴിയണില്ല. നമുക്കത്രയും നമ്മളെ മൊബൈലിനുള്ള വെളിച്ചേ ഉള്ളു. ഇതിൽ വൈദ്യൻ്റെ ഉള്ളിലായി ഇവിടെ ആയിരുന്നു ഇരുന്നീന്നത്. ആ അയ്യോ ഇതെന്താ ഇത് കണ്ടോളി. ഇത് നിങ്ങൾക്ക് ശരിക്കിൽ കാണാം. അപ്പോൾ നമ്മൾ വന്നതും കണ്ടതും ഈ കാടിൻ്റെ ഉള്ളിൽ കണ്ട ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കണ്ടാണ് ഇവർ ഈ പരിപാടി ചെയ്യേണ്ടത്. ഇതെന്താ മനസ്സിലായോ, എന്തൊരു കെമിക്കല് ഈ പൊന്തൻ്റെ ഉള്ളിൽ. ഷോ ആൻസിൻ്റെ പാക്കുണ്ട്, ബീഡിയുടെ പാക്കുണ്ട്. ഈ ഒരു കാട് എന്ന് പറഞ്ഞിട്ട് ഇത് ഏതായാലും ഒരു തെളിവിനായിട്ട് ഞാൻ അവിടെ തന്നെ വെക്കുന്നുണ്ട്. നമുക്ക് രാവിലെ ഇതിൻ്റെ വീഡിയോ ചെയ്യണം. ഇത് രാത്രി ആയതുകൊണ്ട് വലിയ ക്ലിയർ കിട്ടണില്ല. ഇവിടെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ദാദാജിക്ക് ഒറ്റക്ക് കണ്ടുകാണ്ട് പിന്നെ അവരോട് സംസാരിച്ചിട്ടും കാര്യമില്ല. ഒരു ബ്രഹ്മ അടുത്തും ഒരു ആറായി ആൾക്കാർ അറിയിക്കാണ്ട് ഇനി മേലെ ഇവിടെ ഇങ്ങനെ കണ്ടുപോകരുത് പറഞ്ഞാല്. നിങ്ങളെന്താ നടക്കുന്നു? ഏ നിങ്ങളെന്താ കിടക്കണത്? ഈ സമയമാകുമ്പോ ഇവിടെ നിക്കാൻ പറഞ്ഞ 10 മണിയല്ലേ ട്ടാ. എന്നാ വിട്ടോളി. സഫീക്ക് മുങ്ങി ഒന്നോ? സഫീ ഇങ്ങനെ ചെക്കന്മാരെ ബൈനോട് വർത്തിച്ചതിനെ വർത്തിച്ചു പുറത്തിട്ട് 5 മണിക്ക് പുറത്തിട്ട് പിന്നെ കണ്ടിട്ട് നിങ്ങളെന്താ ഇവിടെ ഇരിക്കണോ? ഈ നേരത്തെ ആ ഈ നേരത്തെ ഇരിക്കണ്ട എടുത്താ. ആ വിഷയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതാണ്. നിങ്ങളെന്താ ഇവിടെ ഇരിക്കണോ? ഇവിടെ MDMUM കഞ്ചാവ് ഇതെല്ലാം നമ്മുടെ വിൽപ്പനയുണ്ട്. കിട്ടിയാലെ പൊക്കി കൊണ്ടുപോകണം. അതാ ഞാൻ പറഞ്ഞു 10 മണിക്ക് കഴിഞ്ഞാൽ വേഗം സ്കൂട്ടി കളി പറഞ്ഞു. പോലീസുകാർ വന്നു കഴിഞ്ഞാല് അല്പം പൊക്കിക്കണ്ട് കൊണ്ടുപോകും. അടിയൊക്കെ കഴിഞ്ഞിട്ട് ശേഖരം ചോദിക്കളി എന്തിനാണ് നിങ്ങൾ അവിടെ ഇരുന്നിരുന്നതെന്ന്. അപ്പം മിഞ്ഞാന്നൊക്കെ കൊണ്ടുപോയത് ഇപ്പം അങ്ങനെ ഉണ്ടായത്. നിരപരാധി ആൾക്കാരും കൊണ്ടുപോയിട്ടുണ്ട്, അല്ലാത്ത ആൾക്കാരും കൊണ്ടുപോയിട്ടുണ്ട്.
അപ്പൊ 10 മണിയാകുമ്പോ ഒക്കെ പബ്ലിക്കിൽ ഇരിക്കുന്നത് അത്ര വലിയ സേഫ് അല്ല. അത് നോക്കിക്കാണ്ട് അടി ചിലപ്പോ ഈ കൂടെ വരുന്നേ അറിയില്ലേ. ഇതിനുള്ളിലൊക്കെ ഫുള്ള് ഡ്രഗ്സ് ആണ് ഇതിനുള്ളില്, ആ പൊന്ത ആ പൊന്തന്റെ ഉള്ളിലൊക്കെ. ആരെ പിടിക്കുക? പിടിക്കുമ്പോത്തിനും ഒരു കഴിച്ചിലാവില്ലേ. കൊറേ ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോകും കൊറേ ആൾക്കാർ. അപ്പൊ അതിന്റെ അത് കഴിഞ്ഞാൽ വേറെ ടീം വന്നിറങ്ങും. എന്നു തന്നെയല്ലേ പരിപാടി, ചെറിയ കുട്ടികളായിട്ട് വരിക, എല്ലാം തന്നെ പരിപാടി. അതാണ് പറഞ്ഞത്. ഇങ്ങോട്ട് വണ്ടി വളർത്തിട്ടുണ്ട്. ആ ഇതൊക്കെ തന്നെ ഉദ്യാനവാദിയിലുള്ള പ്രശ്നങ്ങള്. ഇരുട്ടത്തെ ഇരിക്കുള്ളൂ, കണ്ട എത്രയും വെളിച്ചവടം ഉണ്ടായിട്ട് ഇരുട്ടത്തി ഇരുന്ന് കണ്ട് മൊബൈൽ മകളിക്കുക. മൊബൈലിൽ നിന്നല്ല, നാനിട്ട് ഉത്തർക്കാണ് വേറെ കാര്യം. ബസ് ഇവല കിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവലെ സാധാരണ എന്താ ചെയ്യല്, ഇവിടെ ഉള്ള അടുത്തുള്ള പെരാൾക്ക് കയറിക്കോടും. ഒരു ഭാഗത്ത് കൂടി ഇങ്ങോട്ട് ഇറങ്ങി വരും, ഈ ഭാഗത്ത് കൂടി ഇറങ്ങി വരും. നമ്മൾ അവിടെ പോകുമ്പോൾ ഇതേ കൂടി ഒരു ടീം ഇറങ്ങും, അപ്പുറത്ത് കൂടി പോകുമ്പോൾ അപ്പുറത്ത് കൂടി വേറെ ടീം ഇറങ്ങും. വേറെ ലെവലാണ് ഇവിടുത്തെ ആൾക്കാരായിട്ടാ. ഏതായാലും 10:30 ടൈമായി, ഇപ്പോഴും ആൾക്കാരുണ്ട്. ഒരു 3 മണി വരെ ആൾക്കാരുണ്ടാവും. നമ്മളിപ്പോൾ ഏതായാലും ഇത് ഈ ഒരു ഭാഗത്തോട്ട് വെള്ളം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏതായാലും ഇവിടെ നിന്ന് പോകും. ഏതായാലും നമ്മളൊരു അയൽവാസി, നമ്മളൊരു കൂട്ടുകാരൻ്റെ ഉപ്പാൻ്റെ സ്ഥലമാണ് അവിടെ. അത് ആ ഒരു ഭാഗത്തിലോട്ട് 6 ആൾക്കാരാണ് പോയി അവിടെ നിന്ന് ആട്ടി പറഞ്ഞയച്ചു. ഇരുട്ടത്തേക്കാണ് ഇവർ ഈ പോകേണ്ടത്. എന്തപ്പോൾ ഇവരൊക്കെ ചെയ്യുക? ഓരോ മന്ദപ്പ് സാധനങ്ങൾ പെരയിൽ പോയി കെടുന്നുറങ്ങിക്കൂടെ ഉള്ള നേരം. പെരയിൽ ചോദിക്കാനും പറയാനും ആൾക്കാരില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് അതൊക്കെ. ഏതായാലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം വെച്ചാൽ ഇവിടെ ഫുള്ള് ഇരുട്ടാണ്. പകല് ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത്. നമുക്ക് അവിടെ കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയും പല കലാപരിപാടികളും ചിലപ്പോൾ ബാക്കി അതിൻ്റെ ഉള്ളിലുണ്ടാകും. നമുക്ക് ഇരുട്ടായതുകൊണ്ട് വല്ല അണലിയോ മൂർക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഞാൻ എല്ലാം ഇങ്ങോട്ട് മാറി നിന്നതാണ്. ചിലപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ മറ്റേ പാമ്പിൻ്റെ കടിയും കൊണ്ട് കണ്ട് കണ്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് നമ്മളെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഏതായാലും ഞാനിവിടെ ഈ ഒരു വീഡിയോ വേണ്ടി പോയി. നമ്മൾ കൂട്ടുകാരനും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളീ വീഡിയോ ഇടുമ്പോൾ ഒരുപാട് വിമർശനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മളെ നാട്, എൻ്റെ നാട് ഇവിടെ ഈ ഒരു ഏരിയ സേഫ് ആക്കാൻ ഞാൻ നോക്കും. കാരണം വെച്ചാൽ നമ്മളെ ഈ ഏരിയയിൽ ഒരുപാട് വീടുകളാണ്. ഈ വീട്ടിലൊക്കെ അനാവശ്യമായിട്ട് ഒരുപാട് ചോദ്യങ്ങളും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഏരിയ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ഏരിയയിലോട്ട് കയറാൻ തുടങ്ങുക. അവർ ഇവർ ഈ കളിച്ച് കളിച്ച് നേരെ മുകളിലെത്താൻ തുടങ്ങും. നമ്മളിപ്പോൾ ഏകദേശം ആ ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങുന്ന ഭാഗം വരെ, ആ ഒരു ഇറക്കുന്ന അവിടെ ഒരുപാട് ആൾക്കാരവിടെ താമസിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഒരുപാട് പരാതികൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ മുനിസിപ്പാലിറ്റീനെ കൊണ്ട് ഇവിടെ ഇവിടെ ആരെങ്കിലും ഒരു ബോർഡ് ഇവിടെ സ്ഥാപിക്കണമെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ ചെലവിൽ ഞാൻ തന്നെ എടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ബോർഡ് സ്ഥാപിക്കേണ്ടി വരും എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത്. ആ നടക്കാം നടക്കാം നടക്കാം, ജല്ദി ജല്ദി ആവും. ഇങ്ങോട്ട് തീരണം. ഇതെന്താന്ന് ചിക്കാൻ കുറച്ച് കുറച്ചും കൂടി കുറച്ചും കൂടി ഇവിടെ ഇവിടെയാണ്. ഇവിടെ നിന്നു കണ്ടാ കണ്ടാ ചെക്ക് ചെയ്താ എം ഡി എം പൗഡർ ആയിക്കാണല്ലേ അവരില്. ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇന്നൊരു നിന്നീന്നത്, ഈ ഭാഗത്ത് ഇന്നൊരു നിന്നീന്നത്. ഇത്ര രസമുള്ള സ്ഥലം എവിടെയും കിട്ടും എനിക്ക്. നല്ല പ്രകാശം, ഒരാളെ അവിടുന്ന് ആണ്ട് കാണൂല, ഇവിടുന്നും കാണൂല, ഇവിടുന്നും കാണൂല. ഇതൊക്കെ വെള്ളക്കുപ്പികളും ഇവിടെ ഉണ്ടാ. ഇത് ഞാനിവിടെ നേരത്തെ ഇവിടെ വന്ന് വീഡിയോ എടുത്ത് പോയതാണ്. അതാണ് ഞാൻ എൻ്റെ തോട്ടത്തേക്ക് പിന്നെ ആൾക്കാർ വരുന്ന പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചത്. ഇതാ ഡോക്ടറിനെ ഒന്ന് അയച്ചിട്ടൊന്ന് വിളി നോക്കേ എന്താ സംഗതി. ഇതാ എന്നെ ഈ കറിയല്ലേ.
അല്ല വാറപ്പൊന്നുമല്ലല്ലോ, ഇതിപ്പോ പനിക്കടിച്ചിണ്ടാവുക മരുന്നൊന്നും അല്ലല്ലോ. ഇത് രാവിലെ നമ്മൾ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം, പകല് വലിയൊരു ഇതില്ല. ഇതൊന്നുമല്ല പൊന്നു മോനെ നാട് പോയ അവസ്ഥ. ഇതിലേറെ വലിയ കളി ഇവിടെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയണില്ല എന്നുള്ളൂ. ഉച്ചക്ക് കുറച്ച് ടീം ഉദ്യാനപാതിക്ക് വരാനുണ്ട്. എന്താ ചോദിക്കണ്ടറിയോ? ഒരു കോഡ് എന്താ അറിയോ? ചോറ് വേയിച്ചോ? ഇല്ല, ചോറ് വേയിച്ചിട്ടില്ല, എന്നാൽ നമുക്ക് വേയിക്കാം. ഇതാണ് പോലെ കോഡ്. ആ സാധനം കൊടുത്തു പോലും പോയി. അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തുവെച്ചിട്ടുണ്ട്. പിന്നെ സാധനം കൊടുത്തോ? കൊടുത്തു. എന്താന്നാ പോലെ കോഡ്ന്നാ? സാധനം കയ്യിലുണ്ടോ? അതന്നെ, അതൊക്കെ ആരച്ചിട്ട് കിട്ടുക. ഓൽക്ക് നേരം വേണ്ടേ പോലീസുകാർക്ക്? ആ സാധോളം വേണ്ടേ സമ്മതിക്കുക? എല്ലതും പോലീസുകാരെ മാത്രം നമ്മൾ ആശ്രയിക്കരുത്. കാരണം വെച്ചാൽ നമ്മൾ തന്നെ നമ്മളെ നാട്ടിലുള്ള കുഞ്ഞ പോലീസുകാരാവുക. നമ്മളെ കൈ കണ്ണ് കണ്ടൊക്കെ നമ്മള് വീഡിയോ എടുക്കുക. അല്ലെങ്കിൽ പിന്നല്ലാതെ എന്താ ഇവിടെ വരേണ്ട ആൾക്കാർ എന്ന് പറയണെങ്കില് മറ്റേ പൊന്മള, മലപ്പുറം, പെരിന്തൽമണ്ണ ആ ഭാഗത്തു നിന്നാണ് വരേണ്ടത്. പിന്നെ അതേമാതിരി തന്നെ തിരൂര്, ചെമ്മറവട്ടം ആ ഭാഗത്തുനിന്ന് വേറെ ടീം. നമ്മളെ ഈ ഏരിയയില് അങ്ങനത്തെ ലോങ്ങുള്ള ആൾക്കാരാണ് വന്ന് കളിക്കണത്. പക്ഷെ അതിന്റെ ഇടയില് നമ്മളെ നാട്ടിലുള്ള ചെറുപ്പക്കാർക്കാണ് ഇതിന്റെ ചീത്തപ്പാരി വരേണ്ടത്. നിങ്ങളെ നാട്ടിലല്ല, നിങ്ങളെ നാട്ടുകാരല്ല അവിടെ കുത്തുന്ന കൊണ്ട് വലിക്കുന്നത്, കുടിക്കുന്നത്, സാധനം ഇടണ്ടെന്നല്ലേ പറയേണ്ടത്. അപ്പൊ നമ്മളെ നാട്ടിൽ വന്ന് കണ്ട് അറാമ്പറപ്പ് കാട്ടിക്കാണ്ട് പോവുക. ഹലോ, ഞാൻ നിങ്ങൾക്ക് അയച്ചിട്ടുണ്ട് സംഭവേ, ഒരു ബ്രൗൺ കളറാണ് സംഭവം, ലിക്വിഡ് ആണ് സംഭവം. ബിനീഷ് ചോദിച്ചു, അതെ ചോദിച്ചു.